കേരളത്തിന്റെ നെഞ്ചു പിളർത്തിയ കവളപ്പാറ പുത്തുമല മഹാദുരന്തങ്ങൾക്ക് ഇന്ന് രണ്ടാണ്ട്. വയനാട് പുത്തുമലയിൽ 17 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽപ്പെട്ട 5 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പൂർണ്ണമാകാത്ത പുനരധിവാസ പദ്ധതികളിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പോഴും പുത്തുമലക്കാർ. 2019 പേമാരിയെ തുടർന്നായിരുന്നു പുത്തുമല ഉരുൾപൊട്ടൽ. ആ കൊച്ചു ഗ്രാമത്തിന്റെ താഴ്വരയിലെ നിരവധി എസ്റ്റേറ്റ് പാടികളും വീടുകളും കടകളും ആരാധനാലയങ്ങളും നിമിഷ നേരം കൊണ്ട് മണ്ണിനും പാറകൾക്കും അടിയിലായി. 17 മനുഷ്യർ ഓർമ്മയായി. പ്രിയപ്പെട്ടവരെ ഓർത്ത് നെഞ്ചുനീറുകയാണ് ഇന്നും ഇവിടുത്തുകാർ. നഷ്ടങ്ങൾ മാത്രമാണ് ഈ പുത്തുമലക്കാർക്ക് ഇനി ഓർക്കാനുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾക്ക് ആ ഞങ്ങൾക്കൊരു സ്ഥലം 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം മൊത്തമായിട്ട് നശിച്ചുപോയി. പിന്നെ അതിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് വരുമാനം ഉണ്ടായിരുന്നത്. കാപ്പിയും ഏലമൊക്കെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ല. ആ സ്ഥലത്തിൻ്റെ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് നഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒരു പകുതിങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. ഇത് അതൊന്നും ഇല്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് തന്നെ ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട 103 കുടുംബങ്ങളെ ഹർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസ ശ്രമങ്ങൾ നടത്തുന്നത്. 63 കുടുംബങ്ങൾക്കാണ് ഭൂമിയും വീടും പൂർണ്ണമായും നഷ്ടമായത്. 95 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ചു. 47 കുടുംബങ്ങൾ ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കപ്പെട്ടു. 56 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പൂത്തക്കൊല്ലി എസ്റ്റേറ്റിലെ 7 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. സന്നദ്ധ സംഘടനകളും സർക്കാരും ചേർന്നാണ് വീട് നിർമ്മാണം. മൊത്തം ഇവിടെ 50 വീടുകളാണ് ഉള്ളത്. അതിൽ 10 വീടുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. പീപ്പിൾ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത് 10 വീടുകളുടെ പണി പൂർത്തിയായി. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ മെല്ലപ്പൂക്ക് ഈ കുടുംബങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുണ്ട്. രതീഷ് വാസുദേവൻ, News18, വയനാട്.